ഞങ്ങളുടെ ഈ കഥ നടക്കുന്നത് എറണാകുളത്തിന് അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ. വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയം നോക്കിയിട്ട് കടുപ്പം കുറച്ചു പറ, എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ എന്നാ കേട്ടോ. ഈ പെൺകുട്ടി ചെയ്ത പണി കണ്ടു ഒരച്ഛനും ഒരമ്മക്കും സഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്ത അത്രയും വലിയ ഒരു തെറ്റാണ് ഈ പെൺകുട്ടി ചെയ്തത്. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ അയാൾ ആരാ? എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കണ്ടു നോക്കാം. ഇതാ പടം. ഇതല്ല നല്ല പടം. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കഴിയാം. ഫ്ലാറ്റിലാണ് അവര് താമസിക്കുന്നത്. അപ്പൊ ഫ്ലാറ്റിലുള്ള റൂമിലെ സി സി ടി വിയിലാണ് ഇത് റെക്കോർഡ് ആയിട്ടുള്ളത്. നമുക്ക് ദൃശ്യത്തിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പാരന്റ്സ് അതായത് അച്ഛനും അമ്മയും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് എവിടെ പോകുവാണ്. നീ വരുന്നില്ലല്ലോ. ഇല്ല ബാലട്ട, ഞാൻ വരാൻ വൈകും. ശരി ബാലട്ട. പെൺകുട്ടി നമുക്ക് കാണാം, അവിടെ ലാപ്പിൽ എന്തോ വർക്കോ സോഷ്യൽ മീഡിയയോ എന്തോ ഉപയോഗിക്കുന്നുണ്ട്. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി. അല്ലേ, എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സമയത്ത് പെൺകുട്ടി ചെയ്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോൺ എടുത്തിട്ട് തന്റെ ബോയ് ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ചുമ്മാ സംശയത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ അങ്ങനെ പറയരുത്. എന്തായാലും അതിനു വേണ്ടിയിട്ട് ബോയ് ഫ്രണ്ടിനെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഞാനെങ്കിലും മുട്ടി മുട്ടി കാത്തിരിക്കേനു. എനിക്ക് പുറത്തേക്ക് ഇറങ്ങി വരൂ, ഞാനിപ്പോ മുറ്റത്ത് നിപ്പുണ്ട്. എന്തായാലും ആ പെൺകുട്ടി ബോയ് ഫ്രണ്ടിനെ വിളിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചെക്കൻ എത്തി. ഞാനിപ്പോ ഒറ്റയ്ക്ക. അത് നന്നായി. ഏതായാലും പടച്ചോനാൾ ഒരു കാര്യം തീർച്ചയാ, നമ്മൾ വിചാരിച്ച നല്ല ഊണി. ചെക്കൻ വിളിച്ച ഉടനെ തന്നെ പാഞ്ഞു ഓടി റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. നീ ഒരു സംസ്കാരമുള്ളവനാണെന്നാണ് ഞാൻ കരുതിയത്. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി പാരന്റ്സ്. അങ്ങനെ അവര് തിരിച്ചു വരുന്നു. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പാരന്റ്സ് എത്തി. എവിടെ വിളിക്കും? നമ്മള് മോള് വിചാരിച്ച പോലും അല്ലല്ലോ. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ പോയിന്റ്. ഇനി മേലിത് ആവർത്തിക്കരുത്. ആ എല്ലാവരും പോയിക്കോ.